എല്ലാവർക്കും അപ്ലോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും അതേപോലെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSLC റിസൾട്ട് വന്ന ശേഷം കുട്ടികളൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇനി ഏത് ഗ്രൂപ്പ്, അതായത് പ്ലസ് വണ്ണിന് എന്ത് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, ചില ആളുകൾ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓപ്പൺ ഔട്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത കോഴ്സുകളുടെ ജോലി സാധ്യതകൾ എന്താണ്, അതെടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഓരോ വീഡിയോകളായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോകളായിട്ട് ചെയ്യും. VHSC എല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ സയൻസ് ഗ്രൂപ്പ് എടുത്താൽ ഉള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ജോലി സാധ്യതകളുണ്ട്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒറ്റ കാര്യം പറയട്ടെ, പ്ലസ് വണ്ണിൽ എത്തുന്നതിന് മുൻപേ മാത്സിൻ്റെ ബേസ് പഠിച്ചെടുത്ത് മാത്സിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓപ്പൺ ഔട്ട് ലേണിംഗ് ആപ്പ് മാത്സിൻ്റെ ബേസിക് കോഴ്സ് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓപ്പൺ ഔട്ട് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ട്, അല്ലെങ്കിൽ പ്ലസ് വൺ ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾക്ക് ഈ കാണുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, കാര്യത്തിലേക്ക് കടക്കാം. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സയൻസ് ഗ്രൂപ്പ്. അതായത് പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ, SSLC കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പാണ് സയൻസ് ഗ്രൂപ്പ് അല്ലേ. അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡിമാൻഡ് കൂടും. ഉള്ള സീറ്റിലേക്ക് കൂടുതൽ ആളുകൾ വരുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ മാർക്ക് കുറച്ച് കൂടുതലുള്ളവർക്കായിരിക്കും ആ കോഴ്സ് ലഭിക്കുക. സയൻസ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുത്താലുള്ള ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് റൂട്ടിലേക്ക് വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്ക് വേണമെങ്കിലും പോകാം എന്നുള്ളതാണ് സയൻസ് ഗ്രൂപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ആ റൂട്ടിൽ നമ്മൾ പോകേണ്ടി വരും. കൊമേഴ്സ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അങ്ങോട്ട് പോകേണ്ടി വരും. സയൻസ് ആണെങ്കിൽ നമുക്ക് ഏത് കോഴ്സിലേക്കും തിരിയാമെന്നുള്ളതാണ് സയൻസ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ സയൻസ് എടുത്താൽ പോരെ, അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പോരെ എന്ന് നിങ്ങൾക്ക് തോന്നും. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിച്ചെടുക്കുന്ന പോലെ സയൻസ് ഗ്രൂപ്പ് പഠിച്ചെടുക്കാൻ കഴിയില്ല. അതിനർത്ഥം ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എളുപ്പമാണ് എന്നല്ല, രണ്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഒരല്പം കൂടി അല്ലെങ്കിൽ കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് സയൻസ്. അതുകൊണ്ട് തന്നെ സയൻസ് ഗ്രൂപ്പ് താല്പര്യമുള്ള അല്ലെങ്കിൽ സയൻസിനോട് താല്പര്യമുള്ള ആളുകളാണ് സയൻസ് എടുക്കേണ്ടത്. ഇനി സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുമ്പുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അതിന് മുൻപേ സയൻസിൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്ലസ് വണ്ണിന് സയൻസ് എടുക്കുമ്പോൾ എത്ര കോമ്പിനേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ആ കോമ്പിനേഷൻസ് ആദ്യം ഒന്ന് കാണാം. 9 കോമ്പിനേഷൻസ് ആണുള്ളത്, അത് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഇതാണ് സയൻസിലെ 9 സബ്ജക്ട് കോമ്പിനേഷൻസ്. എല്ലാത്തിലും ഫിസിക്സും കെമിസ്ട്രിയും കോമൺ ആയിട്ടുണ്ട്. എല്ലാത്തിലും ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട്. അതിന് പുറമേ ഉള്ളത് ഒന്നാമത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ മാത്സിന് പകരം ഹോം സയൻസ് ആണ്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ ബയോളജിക്ക് പകരമാണ് ഹോം സയൻസ്. നാലാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ബയോളജിയില്ല, പകരം ജിയോളജിയാണ്. അഞ്ചാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഇതും വളരെ പോപ്പുലറാണ്, ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ആണ്. ആറാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ബയോളജിക്ക് പകരം ഇലക്ട്രോണിക്സ് ആണ്. ഏഴാമത്തെ കാറ്റഗറി ശ്രദ്ധിക്കുക, അവിടെ മാത്സും ബയോളജിയും ഇല്ല, പകരം കമ്പ്യൂട്ടർ സയൻസും ജിയോളജിയുമാണ്. എട്ടാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ബയോളജിക്ക് പകരം സ്റ്റാറ്റിക്സ്, അവസാന ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ മാത്സിന് പകരം സൈക്കോളജി. ഈ രീതിയിലാണ് 9 കോമ്പിനേഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ഏതൊക്കെ സ്ട്രീമുകളാണ് ഉള്ളത്. മാത്സ് ഉള്ള സയൻസ് ഉണ്ട്, മാത്സ് ഇല്ലാത്ത സയൻസ് ഉണ്ട്, ബയോളജി ഇല്ലാത്ത സയൻസ് ഗ്രൂപ്പ് ഉണ്ട്, എല്ലാം നിങ്ങൾ കണ്ടു അല്ലേ. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ ബയോളജി നമുക്ക് കാണാൻ കഴിയില്ല, മാത്സ് ഇല്ലാത്ത, മാത്സ് വരെ ഹോം സയൻസ് ഉള്ളത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് താല്പര്യമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, മാത്സ് ഇല്ലാത്ത സയൻസ് ആണെങ്കിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഏറ്റവും പോപ്പുലറായും കണ്ടുവരുന്നത് ഏറ്റവും ആദ്യം വരുന്ന കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് വരുന്നൊരു കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത്. പിന്നെ നമുക്ക് കാണുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതിൽ ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ആണ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് പഠിക്കാനുണ്ടാവുക. ഇത് രണ്ടുമാണ് ഏറ്റവും അധികം കാണപ്പെടുന്ന കോഴ്സ്. അല്ല, ഏറ്റവും കൂടുതൽ കാണാൻ ഞാൻ ആദ്യം പറഞ്ഞ കോഴ്സാണ്. പിന്നീട് കമ്പ്യൂട്ടർ സയൻസും നിങ്ങൾക്ക് പല സ്കൂളുകളും കാണാം. ബാക്കിയുള്ളതെല്ലാം എല്ലാ സ്ഥലങ്ങളൊന്നുമില്ല, കുറച്ച് സ്കൂളുകളൊക്കെ മാത്രമേ കോഴ്സുകൾ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രധാനപ്പെട്ട ചില ഫീൽഡുകൾ ആണ് പറയുന്നത്. ഒന്ന് മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാം. മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, അത് ഏത് ടൈപ്പ് ഡോക്ടറായി കഴിഞ്ഞാലും നിങ്ങൾക്ക്
അതിലേക്ക് എത്തണമെങ്കിൽ, ഏത് ടൈപ്പ് ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് പഠിച്ചിരിക്കണം. സയൻസ് ഗ്രൂപ്പ് പഠിച്ചാലാണ് നിങ്ങൾ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്കൊക്കെ തീർച്ചയായിട്ടും പോവുക. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് വരുന്ന ഒരു കോമ്പിനേഷനിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടിയും പെട്ടെന്ന് എന്നല്ല, ആ ഒരു കോഴ്സാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഏത് ടൈപ്പ് ഡോക്ടേഴ്സായാലും നമ്മൾ എൻട്രൻസ് എക്സാമുകൾ എഴുതണം, പിന്നീട് അങ്ങനെയുള്ള മെഡിക്കൽ കോളേജിലും മറ്റുമൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഡോക്ടർ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഡോക്ടർ അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, ഉദാഹരണത്തിന് ഫാർമസി, അല്ലെങ്കിൽ നിങ്ങൾ ബി ഫാം, ഡി ഫാം അങ്ങനെയുള്ള സംഭവങ്ങൾ, അതേപോലെ ലാബ് ടെക്നീഷ്യൻ പോലെയുള്ള കോഴ്സുകൾ. അതേപോലെ നിങ്ങൾക്ക് പോകുന്ന മെഡിക്കൽ ഫീൽഡിൽ തന്നെ പോകുന്ന മറ്റൊരു കോഴ്സാണ് നേഴ്സിംഗ്. വളരെയധികം പോപ്പുലറാണ്, ഒരുപാട് ആളുകൾ പോകുന്ന ഫീൽഡാണ് നേഴ്സിംഗ്. ബി എസ് സി നേഴ്സിംഗിന് നിങ്ങൾക്ക് പോകാം. നേഴ്സിംഗ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് പഠിച്ചിട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഇനി അതല്ലാതെ വരുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. എഞ്ചിനീയറിംഗ് പല ടൈപ്പിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളുണ്ട് നിങ്ങൾക്കറിയാം. എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് എടുക്കണം. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ചിരിക്കേണ്ടത് എഞ്ചിനീയറിംഗ് ഫീൽഡിന് നിർബന്ധമാണ്. മാത്സ് ഉള്ള സയൻസാണ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിങ്ങൾ എത്തുമ്പോൾ എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, മാത്സ് ഉൾപ്പെട്ട സയൻസ്, കാരണം എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകുമ്പോൾ മാത്സ് നിർബന്ധമാണ്. ഇനി അതിൽ ഇതല്ലാതെ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന മറ്റൊന്ന് ഡിഗ്രി കോഴ്സുകളാണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഡിഗ്രി ഉണ്ട്. ബി എസ് സി ഡിഗ്രി കോഴ്സുകൾ, അതായത് ബി എസ് സി ഫിസിക്സ്, ബി എസ് സി കെമിസ്ട്രി, ബി എസ് സി ബോട്ടണി, സുവോളജി, ബി എസ് സി മാത്തമാറ്റിക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കും പ്ലസ് ടുവിന് സയൻസ് എടുത്താൽ. ഇങ്ങനെ ഡിഗ്രി കോഴ്സുകൾ, അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ അല്ലെങ്കിൽ ബോട്ടണിയോ സുവോളജിയോ ഒക്കെ, നിങ്ങൾ ബയോളജി എന്നുള്ളതാണ് ബോട്ടണി സുവോളജി ആയിട്ട് മറന്നത്, ഇതൊക്കെ നിങ്ങൾ ഡിഗ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ബി എഡോ ഒക്കെ ചെയ്തിട്ട് അധ്യാപകരായി മാറാനും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് മേഖലകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഈ ഡിഗ്രി കോഴ്സുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ അവിടെയും നിൽക്കുന്നുണ്ട്. പിന്നീട് ആർക്കിടെക്ചർ വിഭാഗത്തിലുള്ള നിങ്ങൾക്ക് ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒക്കെ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ബിൽഡിംഗ് മാത്രമല്ല, ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കിടെക്ചർ ഫീൽഡിലേക്കൊക്കെ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുക. തീർച്ചയായിട്ടും സയൻസ് ഗ്രൂപ്പ് എടുത്ത ശേഷം അങ്ങനെ കഴിയും. ഓക്കെ, അവിടെ മറ്റൊരു സാധ്യത സയൻസിനുണ്ട്. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഏവിയേഷൻ കോഴ്സുകളൊക്കെ, ഏവിയേഷൻ നമുക്കറിയാം, ഏവിയേഷൻ കോഴ്സുകളിലൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സയൻസ് ഗ്രൂപ്പ് എടുക്കേണ്ടതുണ്ട്. അതേപോലെ ബയോടെക്നോളജി, മൈക്രോബയോളജി പോലെയുള്ള മേഖലകളിലേക്കും നിങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്താൽ പോകാൻ കഴിയും. പിന്നീട് ഐസർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നിങ്ങൾ സയൻറ്റിസ്റ്റ് ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐസർ പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ പ്ലസ് ടുവിൻ്റെ സയൻസ് ഗ്രൂപ്പ് സഹായിക്കും. ഇങ്ങനെ കുറേ സാധ്യതകൾ സയൻസിലുണ്ട്. ഇത് മാത്രമല്ല, ഇതിന് പുറമെ ഏത് ഗ്രൂപ്പിലേക്കും പോകാൻ കഴിഞ്ഞാൽ, ഇത് സയൻസ് എടുത്താൽ സയൻസ് വിഭാഗത്തിൽ പോകാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിർബന്ധമായും സയൻസ് പഠിക്കേണ്ട എന്നാൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതല്ലാതെ മറ്റ് കോഴ്സുകളുണ്ട്, പക്ഷേ അതിന് നിങ്ങൾക്ക് സയൻസ് തന്നെ വേണം, നിർബന്ധമില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സയൻസ് നിർബന്ധമാണ് എന്നാൽ ഇത് മാത്രമല്ല, സയൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിങ്ങൾക്കറിയാം ഒരുപാട് കോഴ്സുകളുണ്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് പേരിൽ തന്നെയുണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് അതിൽ വരുന്നത്. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക്, ഐ ടി ഫീൽഡിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസാണ്. കമ്പ്യൂട്ടർ സയൻസിൽ ബയോളജിക്ക് പകരമാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റ് വരുന്നത്. സി എസ് എന്നാണ് നമ്മളതിന് പൊതുവെ കമ്പ്യൂട്ടർ സയൻസിനെ വിളിക്കുക. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഐ ടി പ്രൊഫഷനൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ബി സി എം സി ഒക്കെ എടുത്തു പോവുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് മാത്രമല്ല, ഒരുപാട് സാധ്യതകൾ സയൻസിനുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സയൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സയൻസിനോട് താല്പര്യം വേണം. താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ സയൻസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയൂ, കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. സയൻസ് കുറേ വർക്കുകളും കാര്യങ്ങളെല്ലാം വരും, സയൻസിൽ പ്രാക്ടിക്കൽ വരുന്നുണ്ട്. അതേപോലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സയൻസിൽ പഠിക്കാനുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്ന് പറയുന്ന ഏറ്റവും പോപ്പുലറായിട്ടുള്ള, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലുമുള്ള, എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഒരു കോഴ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന സ്ട്രീം വരുന്നത്. ഒരുപാട് സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഇത്തരം കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് തൊഴിലവസരങ്ങൾ വരും, കാരണം അത്രയേറെ തൊഴിലവസരങ്ങൾ സയൻസ് മേഖലയിലുണ്ട്. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ സയൻസ് നിങ്ങൾക്ക് എടുക്കാം, സയൻസിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയും, താല്പര്യമുണ്ടെങ്കിൽ. എന്നാൽ താല്പര്യമില്ലാതെയാണ് നിങ്ങളെ കോഴ്സ് എടുക്കുന്നത് എങ്കിൽ, ആരെങ്കിലും നിർബന്ധത്തിന് വേണമെങ്കിൽ മാത്രമാണ് സയൻസ് എടുക്കുന്നതെങ്കിൽ, സയൻസിനോട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സയൻസ് സബ്ജക്ട് നിങ്ങളെ ബുദ്ധിമുട്ടുകയും ചെയ്യും, രണ്ട് വർഷം നിങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് സയൻസിൽ താല്പര്യമുള്ള, സയൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ
പ്ലസ് ടു സയൻസ് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾക്ക് പുറമേ മറ്റേത് കോഴ്സിലേക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഞാൻ എനിക്ക് പേഴ്സണലി പറയാൻ കഴിയും, ഞാൻ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണെങ്കിൽ എനിക്ക് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ ഇതിലേതെടുത്താലും എനിക്ക് ഈ ഫീൽഡിലേക്ക് എത്താം. പക്ഷേ ഞാൻ പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പാണ് പഠിച്ചത്. പിന്നീട് ഞാൻ അവിടെ നിന്നും ഞാൻ ഒരു ഡെസിഷനിലേക്ക് എത്തിയതാണ് എന്താ, അതിനുശേഷം ഞാൻ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിലേക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്ത് വഴി ചെയ്യാം, സയൻസ് പഠിക്കാം സ്കൂളിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ, പക്ഷേ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അത് പഠിക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.